ഗുഡ്ഹാപ്പൻസിറാം ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു നമുക്കിപ്പോൾ നിങ്ങൾക്കറിയാം കോവിഡ് നമ്മളിപ്പോൾ കോവിഷീൽഡായാലും കോവാക്സിനായാലും പ്രത്യേകിച്ച് കോവിഷീൽഡാണ് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കിത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എങ്ങനെ ഈ നമുക്ക് സെക്കൻഡ് ഡോസ് കിട്ടാനുള്ളവരുണ്ടായിരിക്കും, അതേപോലെ ഫസ്റ്റ് ഡോസ് കിട്ടാനുള്ളവരായിരിക്കും, അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് ചെയ്യാനാണ്. എളുപ്പത്തിൽ എങ്ങനെ ബുക്ക് ചെയ്യാം, നമുക്കിപ്പോൾ ഓരോ ഡേറ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകാൻ എളുപ്പമൊന്നുമല്ലോ. പിന്നെ അത് ഓരോത്തിനും അത് രണ്ട് വർഷം ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്ന് ലോഗ് ഔട്ട് ആവും, അങ്ങനെ കുറേ ഇഷ്യൂകളൊക്കെ ഉണ്ട് നമ്മുടെ കോവിൻ സൈറ്റിന്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് ചെയ്യാം, ബുക്ക് ചെയ്യാം എല്ലാ ഏത് നമ്മളെന്താ പറയുക ഏത് ഷെഡ്യൂൾ നമുക്ക് ഡേറ്റിലാണ് ഒഴിവുള്ളത് അതെങ്ങനെ വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ട മുമ്പ് ചാനൽ പുതിയ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാനൊന്നും മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും നമുക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് ക്രോമിലേക്കാണ്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റഡ് ബോട്ടാണ് ആക്ച്വലി. ഇതൊരു എന്താ പറയുക ഒരു എക്സ്റ്റെൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്രോം എക്സ്റ്റെൻഷനിലേക്ക് പോവാം. അപ്പോൾ ക്രോം എക്സ്റ്റെൻഷനിൽ നമ്മൾ ക്രോമിൻ്റെ വെബ് സ്റ്റോറിൽ മെയിനായിട്ടുള്ള വെബ് സ്റ്റോറിൽ കയറുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ സെർച്ച് ചെയ്യേണ്ടത്, അതിന് മുമ്പ് നമുക്ക് കോവിഡിൻ്റെ സൈറ്റ് എടുത്തു വയ്ക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ടല്ലോ, നമുക്ക് അതിനുള്ളിൽ കയറണമല്ലോ. അതായതാണ് നമ്മുടെ കോവിൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ്റെ സൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളിതൊരു കൂടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കോവിൻ ബോട്ട് എന്ന് അടിച്ചു കൊടുക്കുക. കോവിൻ ബോട്ട് എന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമുക്ക് സെർച്ച് ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവം അതാണ് നമ്മൾ കോവിൻ ബോട്ടാണത്. അതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഉണ്ട്, ഓഫേർഡ് ബൈ കോവിൻ ബോട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണം, നമ്മുടെ ക്രോമിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ചെക്കിങ് കൊടുക്കുക, ആഡ് എക്സ്റ്റൻഷൻ കൊടുക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവട്ടെ. ഒരു എത്രയോ 2-3 MB ആണ് ഉണ്ട് സംഭവം സൈസ്. നിങ്ങൾ നെറ്റ് സ്പീഡുള്ളതാണെങ്കിൽ പെട്ടെന്നായിക്കോളൂ. ഇതിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത് ക്ലോസ് ചെയ്യാൻ നമുക്ക് കോവിൻ്റെ സൈറ്റ് കയറിയിട്ടുണ്ട്. നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ഓപ്ഷനിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. ഒരു നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ട്, OTP കൊടുത്തിട്ടുണ്ട്. നമുക്ക് OTP ഒന്ന് വരട്ടെ. ഞാൻ എൻ്റെ ഫോണൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ OTP വന്നിട്ടുണ്ട്. നമുക്ക് OTP ഒന്ന് അടിച്ചു കൊടുക്കാം. 7264477 ആണ് നമ്മുടെ 7264477 ആണ് നമുക്ക് OTP വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പ്രൊസീഡ് കയറി ഉള്ളിൽ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ ഇവിടെ കാണുന്നുണ്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ അമ്മയ്ക്ക് സെക്കൻഡ് ഡോസ് കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ കിട്ടണേ. നമ്മളിപ്പോൾ സെക്കൻഡ് ഡോസിൽ ഷെഡ്യൂളിൽ കയറുക. അപ്പോൾ നമുക്ക് ഈ പേജിലെത്തിയില്ലോ. ഇനി നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കോവിഡിൻ്റെ അതിലേക്ക് കയറുക, എക്സ്റ്റെൻഷനിലേക്ക് കയറുക. അതുകൊണ്ട് നമുക്കിവിടെ പിന്നീട് വയ്ക്കാം. അതാ ഇവിടെ വന്നത്. ഇനി നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ഏജ് 45+ ആണ്. അതുപോലെ ഡിസ്ട്രിക്റ്റ് നമുക്ക് കേരളയാണ്. ഇത് നമുക്ക് തൃശ്ശൂരാണ് എൻ്റെ സ്ഥലം. അപ്പോൾ തൃശ്ശൂർ അടിച്ചു കൊടുത്തു. ഇനി വാക്സിൻ നമുക്ക് ഏതാ വേണ്ടതെന്ന് സെറ്റിൽ ചെയ്യാം. കോവിഷീൽഡാണ് വേണ്ടത്, അപ്പോൾ സെക്കൻഡ് ഡോസ് ആണല്ലോ. പിന്നെ പ്രൈസ് നമുക്ക് ഫ്രീ ആയാലും പെയ്ഡ് ആയാലും രണ്ടും കൊടുക്കാം. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഉണ്ടാകണമെങ്കിൽ കിട്ടിട്ട് അഞ്ചിട്ടാണ്. അതേപോലെ നമുക്ക് ഫസ്റ്റ് സ്ലോട്ട് വേണ്ട, നമുക്ക് തേർഡ് സ്ലോട്ട് ഒന്നിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് തോന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് തോന്നിയിട്ടൊരു നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഇത് സംഭവം ഞാൻ കുറച്ച് കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ഫ്രണ്ട്സ് 10 തന്നെ കൊടുക്കാം. വെയിറ്റ് ടൈം 2 സെക്കൻഡ്, സ്കിപ്പ് 0. അപ്പോൾ ലുക്ക് കണ്ടിൽ ഒരു ആഴ്ചയ്ക്ക് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഒരു 2 വീക്സ് മാക്സിമം നോക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക, അത്രേ ഉള്ളൂ. സംഭവം ഉണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് മാറാനുണ്ട്. എൻ്റെ മോസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സംഭവം ഓട്ടോമാറ്റിക്ക് സെലക്ട് ചെയ്തിട്ട് ഫുൾ അത് ഓരോ ഡേറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെയ്ഡും ഫ്രീയിലും. അപ്പോൾ നിങ്ങൾക്കിവിടെ റണ്ണിംഗ് എന്ന് കാണാൻ കണ്ടു. ഇവിടെ റണ്ണിങ് 3 ഇവിടെ എല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്ന് എല്ലാത്തിലും നോ വാക്സിൻ സെൻറ്റർ അവൈലബിൾ ആണ് കാണിക്കുന്നത്. കോവിഷീൽഡ് ആയ കാരണം ഇപ്പോൾ കുറച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അത് ഫുൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അത് ഓൾറെഡി നോക്കി. അപ്പോൾ അത് പിന്നെ ഒരു നോട്ടീസും ഈ ഇറക്കി വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട്. അപ്പോൾ ചാൻസ് ഇല്ല, എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞവരെ നോക്കി വെക്കുന്നത്. റണ്ണിങ് 9 out of 10 ആയിട്ടുണ്ട്. അപ്പോൾ 10 അതിൻ്റെ സംഭവം കഴിഞ്ഞു. ഇപ്പോൾ അപ്പോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ, നമ്മളിപ്പോൾ ഒരു 1 വീക്കാണ് ചെയ്തത്. അപ്പോൾ സംഭവം സ്റ്റോപ്പായിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞതുണ്ടോ, കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഷൻ ഹെൽപ്ഫുൾ പ്ലീ കാൻസർ എന്ന കൊഞ്ഞിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല എക്സ്റ്റെൻഷനാണ്, നമ്മളിങ്ങനെ സ്ഥിരം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു ആഴ്ചയുള്ള ഫുൾ ഡേറ്റിംഗ് നമ്മൾ നോക്കാൻ നിൽക്കുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്യുന്നത്. നമ്മളാണെങ്കിൽ ഒരു സംഭവം സെലക്ട് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സൈറ്റുകളുടെ കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ സുഖമായിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് അടിച്ചു കൊടുത്താൽ ഫുൾ ആ ഡേറ്റുകൾ ഫുൾ സെർച്ച് ചെയ്തത്. ഇപ്പോൾ ഡേറ്റ് നമുക്കിപ്പോൾ ഡേറ്റ് കിട്ടിഞ്ഞു കൊടുക്കുക. അപ്പോൾ അതാ കറക്റ്റ് ആ ഉള്ള ഡേറ്റിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക്
ഒരു ഡേറ്റ് തരും. അതാണ് സംഭവം ഇത്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന വേണ്ട, ജസ്റ്റ് ഇത് കൊടുത്താൽ മതി. ഇതിൽ ഏതാ ഡേറ്റ് നമുക്ക് നമ്മൾക്കൂടെ കൊടുക്കണേ അത് കറക്റ്റ് അവിടെ ബുക്ക് ചെയ്തിട്ട് എന്താ പറയുക അപ്പോയിൻമെൻ്റ് ബുക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് നിൽക്കുക സംഭവം. അങ്ങനെയാണ് ഈ ബോട്ടിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ബോട്ടാണ്. അപ്പോൾ ആക്ച്വലി നമുക്കിപ്പോൾ ഇത് ഈ വാക്സിൻ്റെ ഡോസ് അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് നിങ്ങളിത് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോവാക്സിൻ ഫസ്റ്റ് ഡോസ് എടുക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതന്നെ ഒരു ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി സംഭവം ഇപ്പോൾ എല്ലാം ഞാനും എല്ലാവരും ഇപ്പോൾ ഇതിനല്ലേ, നമുക്കിപ്പോൾ വാക്സിൻ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ, സെക്കൻഡ് ഡോസ് ആയാലും ഫസ്റ്റ് ഡോസ് ആയാലും. അപ്പോൾ അതിനൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കുക, ഫ്രീ ആണ്. നമ്മുടെ ക്രോമിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, അങ്ങനെ കുഴപ്പമുണ്ട്. ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് അത്. അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കുക, നിങ്ങൾക്ക് എന്തായാലും സ്ലോട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും, പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു വിവരം പറയാനാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്കും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.